ഹായ് ഫ്രണ്ട്സ്, ഒപ്പ സ്റ്റിച്ചിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ 16 നെക്ക് ഡിസൈൻസ് ആണ് കാണിക്കാനായിട്ട് പോകുന്നത്. നല്ല ഭംഗിയുള്ള 16 നെക്ക് ഡിസൈൻ. അപ്പോൾ ഇതുപോലെ ആദ്യം വേണ്ടത് നമുക്കൊരു ക്യാൻവാസിൻ്റെ ഷീറ്റാണ്. അപ്പോൾ പല വിലയുടെ ഉണ്ട്, 18 രൂപ മുതലുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ 18-ൻ്റെ 20-ൻ്റെ ഒക്കെ നോക്കിയെടുക്കാറുള്ളൂ. ഒരുപാട് കട്ടിയുള്ളത് ഞാൻ എടുക്കാറില്ല. ഏതായാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു വശത്ത് ഗ്ലൂ ഉണ്ട്. ഇപ്പോൾ ബിഗിനേഴ്സിന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഒരു വശത്ത് ഗ്ലൂ ഉണ്ട്, ആ വശം നമ്മൾ തുണിയിലേക്ക് ഒട്ടിച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഞാൻ കട്ട് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ നെക്കിൻ്റെ അകലവും ഇറക്കവും അത് നിങ്ങളുടെ ഒരു ഇഷ്ടത്തിന് എടുത്തു കൊടുക്കുക. അപ്പോൾ ഞാൻ തന്നെ എടുക്കുന്ന മോഡൽ എടുക്കണമെന്നല്ല പറയുന്നത്, നിങ്ങളുടെ എത്രയാണോ അത് എടുക്കുക. അപ്പോൾ ഇതേപോലൊരു മോഡൽ കട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ കടയിലൊക്കെ ജോലിയുള്ളവർക്കാണെങ്കിൽ എപ്പോഴും എപ്പോഴും ഓരോന്നും നമ്മൾ കട്ട് ചെയ്യേണ്ടല്ലോ. അപ്പോൾ ഇത് 6 ഇഞ്ച് ഇറക്കത്തിനും 3 ഇഞ്ച് അകലത്തിനുമാണ് ആദ്യത്തെ ഇത് ഞാൻ സ്ക്വയർ പോലെ കട്ട് ചെയ്തിരിക്കുന്നത്, കണ്ടില്ലേ. പിന്നെ അടുത്തതും അതേപോലെ തന്നെ റൗണ്ട് ഷേപ്പിൽ 6 ഇഞ്ച് ഇറക്കത്തിനും 3.5 ഇഞ്ച് അകലത്തിനുമാണ്. അപ്പം നമ്മൾ റൗണ്ട് വേണമെങ്കിൽ ഇതുപോലെ നമുക്ക് എളുപ്പത്തിന് വരച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യത്തേത് ഞാനൊന്ന് വരച്ച് കാണിക്കുന്നുണ്ട്. പിന്നത്തേത് അതേ അളവിൽ തന്നെയാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഇവിടുന്ന് ടോട്ടലായിട്ടൊരു 4 ഇഞ്ച് എടുക്കുക. കൃത്യം നമ്മൾ അത്രയും തന്നെ ഇട്ട് കൊടുത്താൽ നമുക്ക് ക്യാൻവാസ് പാഴായി പോകത്തില്ല, കറക്റ്റായിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ 4 ഇഞ്ച് അകലം എടുത്തു. ഇറക്കം ഞാൻ ഷോൾഡറോടെ കൂട്ടി ഒരു 6.5 ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇത് നമുക്കൊരു ബോക്സ് പോലെ വരച്ചെടുക്കാം. അപ്പോൾ ഇവിടുന്ന് ഞാൻ 3 ഇഞ്ച് മാർക്ക് ചെയ്യുകയാണേ. 3 ഇഞ്ചാണ് അകലം നമ്മുടെ നെക്കിന് കൊടുക്കുന്നത്. ഇവിടെ 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ വരും, മനസ്സിലായല്ലോ. 1 ഇഞ്ച് വീതി. അപ്പോൾ ഇത് 1 ഇഞ്ച് വീതി. അപ്പോൾ ഞാനിത് വരച്ച് കഴിയുമ്പം അത് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ആ 3 ഇഞ്ച് അകലവും 6.5 ഇഞ്ച് ഇറക്കവും നമ്മൾ എടുത്തിട്ടുണ്ട്. ടോട്ടലായിട്ട് 1 ഇഞ്ച് വീതി ഈ വശവും ഈ വശവും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ 1 ഇഞ്ച് കൊടുത്തത് നിങ്ങൾക്ക് കുറച്ച് വേണമെങ്കിൽ കൊടുക്കാം, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ ആദ്യം ചെയ്യുന്നത് റൗണ്ട് നെക്കാണ്. അപ്പോൾ ഇവിടുന്ന് 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്യുക, ഇതിലേക്ക് ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കുക. ഇപ്പം അധികം വരയ്ക്കാൻ അറിയാത്തവർക്കാണെങ്കിൽ പെൻസിൽ ഉപയോഗിച്ച് വരച്ചാൽ മതി. നമുക്ക് വളരെ നീറ്റായിട്ട് തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ അഥവാ തെറ്റിയാലും നിങ്ങൾക്കത് തുടച്ചിട്ട് കറക്റ്റായിട്ട് തന്നെ വരച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അളവിൽ കൂടെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അതാ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തു. എന്നിട്ട് 1 ഇഞ്ച് വീതിയിൽ സൈഡും നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്, കണ്ടോ. നമ്മുടെ റൗണ്ട് ഷേപ്പ് നെക്ക് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ആദ്യത്തെ നെക്കാണ് റൗണ്ട് ഷേപ്പ് നെക്ക്. ഇനി നമുക്ക് അടുത്തത് ചെയ്തെടുക്കാം. അപ്പോൾ അടുത്തത് ഞാൻ ഓരോന്നും വരച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ. ഈ 3 ഇഞ്ച് അകലവും 6 ഇഞ്ച് ഇറക്കവും വെച്ച് നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഷോൾഡറോട് കൂട്ടി 6.5 ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഇതേപോലെ തന്നെ വരച്ചാണ് ഞാൻ കാണിക്കുന്നത്. ഒന്നിനും വ്യത്യാസമൊന്നുമില്ല. വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാനത് പറയുന്നതായിരിക്കും, കണ്ടില്ലേ. 6.5 ഇറക്കവും 3 ഇഞ്ച് അകലവുമാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് അടുത്ത ഷേപ്പ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അടുത്ത നമ്മൾ പാൻ നെക്കാണ് ചെയ്യുന്നത്. നമ്മൾ ഏകദേശം ഒരു 4 ഇല ഷേപ്പ് വരയ്ക്കത്തില്ലേ, അതാണ് പാൻ നെക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പാണ് വരുന്നത്. അപ്പോൾ പെൻസിൽ ഉപയോഗിച്ച് വരച്ചാൽ ഇതുപോലെ നല്ല ഷേപ്പായിട്ട് നമുക്ക് വരച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് കട്ട് ചെയ്ത് കാണിക്കുന്നത് ബിഗിനേഴ്സിന് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഏത് വശത്തൂടാണ് കട്ട് ചെയ്യുന്നതെന്നുള്ളത് ആദ്യം അകവശത്തൂടെ കട്ട് ചെയ്തു, പിന്നെ 1 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ പാൻ നെക്ക്. ഇനി നമുക്ക് അടുത്ത 3-ാമത്തെ നെക്കിലേക്ക് പോകാം. അപ്പോൾ ഇതേപോലെ അതേ അളവിൽ തന്നെ ഞാൻ നെക്ക് എടുത്തു. എന്നിട്ട് ഇവിടുന്ന് നമ്മൾ ചെറിയൊരു കർവ് ഷേപ്പ് ഇങ്ങനെ കൊടുക്കുകയാണ്. എന്നിട്ട് ഇവിടം വരുമ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പാൻ നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് പോലെയാണ് ഇവിടം വരുന്നത്. മുകൾവശം നമ്മളൊരു വളവ് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത് നമുക്ക് അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിനെ നമ്മൾ ലീഫ് ഷേപ്പ് നെക്കെന്നാണ് പറയുന്നത്, ലീഫ് നെക്കെന്ന് പറയും. ഇനി അടുത്ത് നമുക്ക് ചെയ്യാനുള്ളത് ഡയമണ്ട് ഷേപ്പാണ്. അപ്പോൾ അത് ഇവിടുന്ന് 2 ഇഞ്ച് എടുക്കാം, അതല്ലെങ്കിൽ 1.5 ഇഞ്ച് എടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവേ. ഞാനിപ്പോൾ ഒരു 1.5 ഇഞ്ചിന് ഇങ്ങനെ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് നേരെ ഈ നടുക്കൂന്ന് ഈ പോയിന്റിലേക്ക് ജസ്റ്റ് ഒരു വര വരയ്ക്കുന്നു, കണ്ടോ. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ 4-ാമത്തെ നെക്ക് എന്ന് പറയുന്നത്, ഡയമണ്ട് ഷേപ്പ് നെക്ക്. അപ്പോൾ ചെറിയൊരു വേരിയേഷനും കൂടെ ഞാൻ ഇതിന് കൊടുക്കുകയാണ്. അപ്പം അടുത്ത ഒരു 5-ാമത്തെ നെക്കാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ശകല ഒരു കർവ് ഇങ്ങനെ കൊടുക്കുന്നു. ഇതിന് നമ്മൾ സ്വീറ്റ് ഹേർട്ട് എന്നാണ് പറയുന്നത്, സ്വീറ്റ് ഹേർട്ട് നെക്ക് എന്നാണ് പറയുന്നത്. ഈ ഒരു ഷേപ്പിൽ ഇവിടെ ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കും.
അതേപോലെ തന്നെ ഇവിടെയും നമുക്ക് കർവ് ചെയ്ത് വരയ്ക്കാം. ഒരു ചെറിയ കർവ് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു ഷേപ്പാണ് നമുക്ക് വരുന്നത്. അങ്ങനെ നമ്മൾ അഞ്ച് നെക്ക് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആറാമത്തെ നെക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ആദ്യം ഈ ഒരു വസ്തു നിന്ന് ഇതുപോലൊരു കർവ് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ വളച്ചിങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഇതിലേക്ക് കറക്റ്റായിട്ട് മുട്ടിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിങ്ങൾക്ക് കർവ് വേണമെങ്കിൽ കൊടുക്കാം, അതല്ലെങ്കിൽ ഇത് കുറച്ചുകൂടെ ചെറുതാക്കണമെങ്കിൽ ആ ഒരു ഷേപ്പ് കൊടുക്കാം. ഇത് ക്ലോസ് ഷേപ്പ് നെക്ക് എന്നാണ് നമ്മൾ പറയുന്നത്. വിരിവ് വേണ്ട അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്താൽ മതി കേട്ടോ. അധികം വിരിവ് നെക്ക് വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ലാത്തവർക്ക് ഈ ഒരു ഷേപ്പ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് അടുത്ത ഏഴാമത്തെ നെക്കിലേക്ക് പോകാം. അതിനായിട്ട് ഇവിടുന്ന് ഞാനൊന്ന് തിരിച്ചു വയ്ക്കുകയാണ് എനിക്കൊരു വരയ്ക്കാനുള്ള സൗകര്യത്തിന്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഒരു വി പോലെ വരയ്ക്കുക, എന്നിട്ട് ഇതിലേക്ക് ഇങ്ങനെ കർവ് ചെയ്ത് എടുക്കുക. ഇതിന് നമ്മൾ വി റൗണ്ട് നെക്ക് എന്നാണ് പറയുന്നത്. എന്നാൽ വിയും അല്ല റൗണ്ടും അല്ല, അങ്ങനെ ഒരു ഷേപ്പ് വി റൗണ്ട് നെക്ക് എന്ന് നമ്മൾ പറയും. കണ്ടോ, നല്ല ഭംഗിയില്ലേ ഈ നെക്ക് കാണാനായിട്ട്. ഇനി നമുക്ക് അടുത്ത എട്ടാമത്തെ നെക്കാണ്. അതിനായിട്ട് ആദ്യം ഇവിടുന്ന് ഒരു അര ഇഞ്ച് കൂട്ടി ഇങ്ങോട്ട് മറിക്കുക. നമ്മൾ മരച്ചേക്കുന്നതെല്ലാം നോർമലായിട്ട് നേരത്തെ ഉള്ള പോലെ തന്നെയാണ് കേട്ടോ. നമ്മളൊരു അര ഇഞ്ച് പുറത്തേക്ക് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ചെടുക്കുന്നു. എന്നിട്ട് ഈ ഒരു ജസ്റ്റ് ഈ ഒരു പോയിൻ്റ് ഇല്ലേ, ഇവിടുന്ന് ഇങ്ങനെ ഒരു രണ്ടിഞ്ച് മുകളിൽ നിന്ന് നമുക്ക് ഇതിലേക്ക് ഇങ്ങനെ ഇവിടേക്ക് വരച്ചെടുക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു നെക്കാണ്. ഇവിടുന്ന് ഇങ്ങനെ വരച്ച് എടുത്താൽ മതി. കുറച്ച് ഔട്ട് സൈഡിലേക്ക് തെള്ളി നിൽക്കുന്ന പോലെ, അപ്പോൾ നെക്ക് കുറച്ച് വൈഡായിട്ട് നിൽക്കുന്നതായിരിക്കും. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ ഡീപ്പ് സ്വീറ്റ് ഹാർട്ട് നെക്ക് എന്ന് പറയും. ഈ ഒരു പശത്തേക്ക് ഇങ്ങനെ തെള്ളി നിൽക്കുന്ന പോലെ. ഇനി നമുക്ക് ഒൻപതാമത്തെ നെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കാം. അതിനായിട്ട് ആദ്യം ഇവിടുന്ന് ഈ ഒരു ഷേപ്പിൽ ഇങ്ങനെ വരച്ചെടുക്കുക. ഇതിങ്ങനെ പുറത്തേക്ക് തെള്ളി നിൽക്കുന്ന പോലുള്ള ഷേപ്പാണ്. ആദ്യം പുറത്തേക്ക് ഇങ്ങനെ നമ്മൾ വരച്ചെടുത്തു, പിന്നെ രണ്ടാമത്തെ സ്റ്റെപ്പ്, പിന്നെ ഇവിടുന്ന് ഇങ്ങനെ ആലിലെ ഷേപ്പോ അല്ലെങ്കിൽ ഈ ഒരു ഷേപ്പോ ഒക്കെ നമുക്ക് ചെയ്തെടുക്കാം. നമുക്ക് കുറച്ച് വേരിയേഷൻസ് എല്ലാത്തിനും കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ ഒക്കെ ചെയ്തതനുസരിച്ചിട്ട് അതിൻ്റെ മോഡലൊക്കെ ഇങ്ങോട്ട് ചെയ്യാം. ഇവിടെ ഇങ്ങനെ പുറത്തേക്ക് അര ഇഞ്ച് ഇറക്കി നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഇത് നല്ല ഭംഗിയുള്ള ഒരു നെക്കാണ്. ഈ നെക്കിനെ നമ്മൾ ഡീപ്പ് സ്റ്റെക്ക് നെക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ കട്ട് ചെയ്യുന്നത് അതേപോലെ നോക്കി വേണം നിങ്ങൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ വരയ്ക്കുന്നത് കണ്ടില്ലെങ്കിലും കണ്ടോ ഈ ഒരു ഷേപ്പ് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമല്ലോ. ഇനി നമുക്ക് അടുത്ത നെക്കിലേക്ക് പോകാം. നമുക്ക് പത്താമത്തെ നെക്കാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അതിനായിട്ട് ഇവിടുന്ന് ഇങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിലേക്കാണ് അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പുറത്തേക്കല്ലേ മാർക്ക് ചെയ്തത്, ഇത് നമ്മൾ ഉള്ളിലേക്കാണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ആ മുകളിൽ നിന്ന് അതിലേക്ക് നമ്മൾ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഈ ഒരു ഭാഗത്ത് നിന്നും ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റായിട്ട് വരയ്ക്കുക. ഒരല്പം 2 ഇഞ്ചിന് ഞാൻ സ്ട്രെയിറ്റായിട്ട് വരച്ചു. എന്നിട്ട് ഇവിടുന്ന് നടുക്കൂടെ ഇങ്ങോട്ടേക്ക് വരയ്ക്കുക. ഇതിനെ നമ്മൾ ഗ്ലാസ് വി നെക്ക് എന്നാണ് പറയുന്നത്. ഇതിങ്ങനെ ചരിച്ച് വെട്ടുന്ന ഒരു മോഡല് കണ്ടോ. ഈ ഒരു രീതിയിലാണ് നെക്ക് വരുന്നത്. ഇവിടുന്ന് ഇച്ചിരി ഇങ്ങനെ അകന്നിരിക്കുന്ന പോലെ. ഇത് നല്ല ഭംഗിയുള്ളൊരു നെക്കാണ്. ഇനി നമുക്ക് അടുത്ത നെക്ക് ചെയ്തെടുക്കാം, 11-ാമത്തെ നെക്ക്. അപ്പോൾ അതിനായിട്ട് ബോട്ട് ഷേപ്പാണ് ഞാൻ കാണിക്കുന്നത്. 4.5 ഇഞ്ച് അകലമെടുത്തിട്ടുണ്ട്. ഇറക്കം ഞാൻ 4 ഷോൾഡർ കൂട്ടി, ഇവിടെയും 4.5 തന്നെ. അപ്പം മുകളിലും 4.5, ഇതും 4.5 ഞാൻ കൊടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നമ്മളൊന്ന് മാർക്ക് ചെയ്തു. ഇനി ഇവിടുന്ന് ഞാനൊരു 1.5 ഇഞ്ചിന് മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമുക്ക് ഇവിടുന്ന് കർവ് ചെയ്ത് കൊടുക്കാം. അതല്ല, കർവ് ചെയ്ത് നിങ്ങൾക്ക് പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് ഇറക്കി ഒന്ന് കർവ് ചെയ്തെടുക്കാം. ഇതാ ഈ ഒരു ഷേപ്പിൽ. ഒന്നെങ്കിൽ 1.5 വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ 1.25 വെച്ചാണെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞു. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പാണ് നമ്മുടെ ബോട്ട് നെക്കിന് വരുന്നത്.
ഇനി അടുത്ത നമുക്ക് പന്ത്രണ്ടാമത്തെ നെക്കാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ നേരത്തെ എടുത്ത അതേ അളവ് തന്നെ എടുത്തു. എന്നിട്ട് അതിൻ്റെ ഈ വശവും നമ്മൾ അതേ അളവ് തന്നെ വരയ്ക്കണം. ഇത് നമ്മൾ വൺ സൈഡ് നെക്ക് എന്നാണ് പറയുന്നത്. ഇപ്പോൾ അധികം ഈ ഒരു മോഡൽ ചെയ്യാറില്ല, നേരത്തെ ഒരുപാട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നതാണ് വൺ സൈഡായിട്ട്. അപ്പോൾ അത് പല രീതിയിൽ ചെയ്യുക. ഇവിടുന്ന് ഇങ്ങനെ കർവ് ഇത് ചെയ്തിട്ട് കണ്ടില്ലേ, ജസ്റ്റ് ഈ ഒരു വശം അതേപോലെ തന്നെ ഇരിക്കും. ഒരു വശം സ്ട്രെയിറ്റ് ആയിട്ട്, അതല്ലെങ്കിൽ ഒരു വശം ഇങ്ങനെ കർവ് ചെയ്ത് വരയ്ക്കാം. ഏതെങ്കിലും ഒരു വശത്ത് മാത്രമേ ഡിസൈൻ കൊടുക്കത്തുള്ളൂ, മറുവശത്ത് വേറൊരു ഡിസൈൻ ചെയ്തെടുക്കാം, അതല്ലെങ്കിൽ ഇങ്ങനെ നേരെ തന്നെ ഇരിക്കാം. ഇതിപ്പോൾ ഞാൻ കാണിക്കുന്നത് ഇവിടുന്ന് ഞാൻ ശരിക്കും വരയ്ക്കാം, ഒരു റൗണ്ട് ഷേപ്പ് പോലെ താഴേക്ക് ഇങ്ങനെ മുട്ടിച്ച് വരയ്ക്കാം. എന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ച് വളച്ചു കൊടുക്കാം നമുക്ക്, ഇതാ ഈ ഒരു ഷേപ്പിൽ. അതല്ല, കുറച്ചുകൂടെ നിങ്ങൾക്ക് കർവ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റൗണ്ട് ഷേപ്പിൻ്റെ ഇവിടെ കുറച്ചുകൂടെ ഒന്ന് കർവ് ചെയ്ത് വരച്ചെടുക്കാം. അപ്പോൾ പെൻസിൽ കൊണ്ട് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഏത് ഷേപ്പും നല്ല ഈസി ആയിട്ട് ചെയ്തെടുക്കാം. അപ്പോൾ വരയ്ക്കാൻ അറിയത്തില്ലെന്ന് പറഞ്ഞ് വിഷമിക്കേണ്ട, പെൻസിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇത് നമ്മൾ നിവർത്തി വെച്ച് തന്നെ വേണം കട്ട് ചെയ്യാനായിട്ട്, കാരണം രണ്ട് വശവും രണ്ട് ഷേപ്പല്ലേ. മടക്കി കഴിഞ്ഞാൽ അത് രണ്ടും ഒരേ ഷേപ്പ് പോലെ ആയിപ്പോകും. ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇതും വൺ സൈഡ് നെക്ക് ഡിസൈൻ എന്നാണ് പറയുന്നത്. ഇനി അടുത്ത നമുക്ക് പതിമൂന്നാമത്തേത് നോക്കാം. അതിനായിട്ട് ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ കർവ് ചെയ്ത് ഉള്ളിലേക്ക് ആക്കി ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ഇവിടെ നിന്ന് ഒന്ന് വളച്ചു കൊടുക്കുക, പിന്നെ താഴേക്ക് ഈ ഒരു ഷേപ്പ് കൊടുക്കാം, പിന്നെ ആലിൻ്റെ ഷേപ്പ് കൊടുക്കാം, അല്ലെങ്കിൽ വളച്ച രീതിയിലുള്ള ഷേപ്പ് കൊടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കിതിന് വേരിയേഷൻ വരുത്താം. അപ്പോൾ ഇതിനെ നമ്മൾ ലീഫ് വി റൗണ്ട് നെക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടോ. നല്ല ഭംഗിയുള്ളൊരു നെക്ക് തന്നെയാണിത്. അപ്പോൾ നമ്മൾ തയ്ച്ചെടുക്കുമ്പോഴും അതേപോലെ തന്നെ അരികിനൂടെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തെടുക്കണം. ഇനി അടുത്തത് നമുക്ക് പതിനാലാമത്തെ നെക്ക് നോക്കാം. അതിനായിട്ട് ഇവിടുന്ന് ഒരു അര ഇഞ്ച് നമുക്ക് ഉള്ളിലേക്കൊന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ മുകളിലേക്കാക്കി വരയ്ക്കാം. എന്നിട്ട് ഈ ഒരു ഭാഗം കണ്ടില്ല, ഒരു ഏകദേശം ഒരു ഒന്നര ഇഞ്ച് വരത്തക്ക രീതിയിൽ ഇവിടുന്ന് ഒരു സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങോട്ടേക്ക് ഒന്ന് വരയ്ക്കുക. എന്നിട്ട് ഈ ഒരു ഷേപ്പ് കൊടുക്കുക, ഇവിടുന്ന് ഇങ്ങോട്ടേക്കും കൊടുക്കുക. ഇത് വളരെ എളുപ്പം നമുക്ക് ചെയ്യാവുന്നൊരു നെക്കാണ്. അപ്പം ഞാനിത് വരയ്ക്കുമ്പം നന്നായിട്ട് ശ്രദ്ധിക്കുക. കട്ട് ചെയ്യുമ്പോഴും അതേപോലെ തന്നെ നമ്മൾ കറക്റ്റ് നമ്മൾ വരച്ചതിലൂടെ തന്നെ കട്ട് ചെയ്യുക. ഇതാ കണ്ടില്ലേ. അപ്പം ഇതേപോലെ തന്നെ തോന്നിക്കുന്ന മറ്റൊരു നെക്കൂടുണ്ട്, അതുകൂടെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് പതിനഞ്ചാമത്തെ നെക്കാണ് നമ്മൾ ചെയ്യുന്നത്. അത് നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത പോലെ തന്നെ അര ഇഞ്ച് ഉള്ളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തെടുക്കുന്നു, മുകളിലേക്ക് മുട്ടിക്കുന്നു. എന്നിട്ട് ഇവിടുന്ന് ഒരു ഒന്നര ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നേരത്തെ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത പോലെ ഇവിടുന്ന് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നു. പിന്നത്തെ ഭാഗത്താണ് നമ്മൾ വ്യത്യാസം വരുത്തുന്നത്. ഇവിടുന്ന് ഇങ്ങനൊരു ഷേപ്പ് കൊടുത്തിട്ട് പിന്നെ ഇതാ ഇങ്ങോട്ടേക്ക് ഒരു ഷേപ്പ് കൊടുക്കുക, അതാണ് ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞത്. എന്നിട്ടാണ് നമ്മൾ താഴേക്ക് വയ്ക്കുന്നത്. ഇടഭാഗത്ത് നമ്മൾ ചെറിയൊരു ഡിസൈനും കൂടെ അതിനകത്ത് ആഡ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇതും വളരെ ഭംഗിയുള്ളൊരു നെക്ക് ഡിസൈനാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇതും കൂടെ ഞാനൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചത്, കണ്ടില്ലേ. അപ്പോൾ രണ്ടും കൂടെ ഞാനൊന്ന് വെച്ച് കാണിച്ചു തരാം. ഇതിന് സിമ്പിൾ നെക്ക് എന്നാണ് പറയുന്നത്. അപ്പോൾ രണ്ടിനും ചെറിയൊരു വേരിയേഷൻ ഈ ഭാഗത്തുനിന്ന് വരുന്നേ ഉള്ളൂ. പക്ഷേ ഒറ്റ നോട്ടത്തിൽ അത് രണ്ടും വ്യത്യസ്തമായ ഒരു രീതിയാണ് തോന്നുന്നത്, കേട്ടോ. ഇനി നമുക്ക് ലാസ്റ്റിലത്തെ നെക്ക് ഡിസൈൻ ഒന്ന് നോക്കാം. ഇത് ഞാൻ സ്റ്റെപ്പ് കട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ ഇതിന് ഒന്നെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റ് അളവ് വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ഏകദേശം ഒരു ഐഡിയയിൽ ഇങ്ങനെ ചെയ്തെടുക്കാം, കേട്ടോ. അപ്പോൾ മൂന്ന് സ്റ്റെപ്പ് ഞാൻ കൊടുത്തു. അതിനുശേഷം ഇവിടുന്ന് ഇങ്ങനെ വരച്ചെടുക്കാം, വി ഷേപ്പ് വരയ്ക്കാം, അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പ് വരയ്ക്കാം, ആലിൻ്റെ ഷേപ്പ് വരയ്ക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഏത് ഷേപ്പ് വേണമെങ്കിലും നമുക്ക് താഴത്തെ സ്റ്റെപ്പിൻ്റേത് കൊടുക്കാം. ഏകദേശം ഒരേപോലെ തന്നെ വരണം ഈ ഒരു മൂന്ന് സ്റ്റെപ്പും. എന്നിട്ട് ഇവിടുന്ന് ഈ ഒരു ഷേപ്പാണ് ഞാൻ കൊടുക്കുന്നത്.
അപ്പോൾ ഏകദേശം ഒരേപോലെ വന്നില്ലെങ്കിൽ അതിന് ഭംഗി ഉണ്ടാവത്തില്ല. പിന്നെ അത്യാവശ്യം വലിയ നെക്ക് ചെയ്യുന്നവർക്കാണ് സ്റ്റെപ്പ് നെക്ക് കൂടുതൽ നെക്ക് ചേരുന്നത് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ തീരെ ചെറിയ നെക്ക് ചെയ്തിട്ട് ഈ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് വരത്തില്ല, കണ്ടോ, ഒരു ഇറുകിയിരിക്കുന്ന പോലെ തോന്നും. ഇതിപ്പം ഒരു 6.5 ഇറക്കമുള്ളതുകൊണ്ട് വലിയ പ്രശ്നമില്ല, നമുക്ക് അത്യാവശ്യം വൈഡായിട്ട് തന്നെ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ രണ്ട് വശവും കുറച്ച് നമ്മൾ പുറത്തേക്ക് ഇറക്കിയില്ലേ, ആ ഒരു രീതിയിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ചുകൂടി ഒരു വൈഡായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ 16 നെക്ക് ഡിസൈൻസ്. നിങ്ങൾക്കിത് ഇഷ്ടമായെന്ന് കരുതുന്നു. എന്തായാലും ഒരു യൂസ്ഫുൾ ആവുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും. നമുക്ക് എപ്പോഴും വേണ്ടതല്ലേ നെക്ക് ഡിസൈൻസ്. അപ്പം വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു. ബൈ ബൈ.